നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്തെ ഒരു പ്രണയകഥ, അതായിരുന്നു 1966 എം കുഞ്ചാക്കോ ഉദയോടെ ബാനറിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത മലയാള സിനിമ അനാർക്കലി. സലീം രാജകുമാരൻ അദ്ദേഹത്തിന്റെ അടിമ പെൺകുടിയായ അനാർക്കലിയോട് തോന്നിയ പ്രണയമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. ചരിത്രവും ഭാവനയും ഇടകലർന്ന ഈ സിനിമയിൽ, ഈ പ്രണയകഥ, അതിന് ഒരു വലിയ സിനിമാ ചരിത്രം തന്നെയാണ് ഉള്ളത്. 1928 ലവ് ഓഫ് എ മുഗൾ പ്രിൻസ് എന്ന പേരിൽ ഒരു നിശബ്ദ ചിത്രം പുറത്തിറങ്ങി. പ്രഫുല്ലറായി ചാരു റോയ് എന്നിവരായിരുന്നു ഇതിന്റെ സംവിധായകർ. ചിത്രം സാമ്പത്തികമായി വലിയ വിജയം നേടി. അതേ തുടർന്ന് അതേ വർഷം തന്നെ RS ചൗധരി മറ്റൊരു നിശബ്ദ ചിത്രം പുറത്തിറക്കി. എന്ന് മാത്രമല്ല, അദ്ദേഹം 1935 ഇതേ പ്രമേയം ആധാരമാക്കി അനാർക്കലി എന്ന പേരിൽ ഒരു ശബ്ദചിത്രവും പുറത്തിറക്കി. 1953 നന്ദലാൽ ജസ്വന്ത്ലാൽ സംവിധാനം ചെയ്ത മറ്റൊരു ശ്രദ്ധേയ ചിത്രമായിരുന്നു അനാർക്കലി, ഹിന്ദി ചിത്രം. ആ ചിത്രത്തെ അധികരിച്ച് നിരവധി പതിപ്പുകൾ തന്നെ പുറത്തിറങ്ങി. വിവിധ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ ആ സിനിമയെ ആധാരമാക്കി പുറത്തിറങ്ങി. പിന്നീട് 1960 കെ ആസിഫ് സംവിധാനം ചെയ്ത മുഗളി സലാം മറ്റൊരു ശ്രദ്ധേയമായ ചിത്രമായിരുന്നു. വിവിധ ചിത്രങ്ങൾ ഒരേ പ്രമേയം ആധാരമാക്കി ഉണ്ടായെങ്കിലും അതിൻ്റെ ക്ലൈമാക്സുകളിൽ പലതിലും വ്യത്യസ്തതയുണ്ടായിരുന്നു. ചില സിനിമകളിൽ നായിക മരണത്തിന് കീഴടങ്ങിയപ്പോൾ മറ്റ് ചിലതിൽ വ്യത്യസ്തമായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമേയം അത്ര അപരിചിതമൊന്നും ആയിരുന്നില്ല. 1930-കളിലും 1940-കളിലും ഒക്കെ തന്നെ വ്യത്യസ്ത കലാരൂപങ്ങളിൽ, ഓപ്പറകളിലും മറ്റുമായി ഈ പ്രമേയം മലയാളിക്ക് സുപരിചിതമായിരുന്നു. നന്ദലാൽ ജസ്വന്ത്ലാൽ സംവിധാനം ചെയ്ത അനാർക്കലിയുടെ നേർപ്പകർപ്പായിരുന്നു മലയാളത്തിലെ ഉദയയുടെ ചിത്രം അനാർക്കലി. ചിത്രത്തിൽ അക്ബറായി സത്യനും സലീം രാജകുമാരനായി പ്രേംനസീറും അനാർക്കലിയായി KR വിജയും അഭിനയിച്ചു. കൊട്ടാരക്കര ശ്രീധരൻ നായർ, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രമുഖ താരങ്ങൾ. യേശുദാസ് ഈ ചിത്രത്തിൽ ഇതിഹാസ ഗായകനായ താൻസന്റെ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പാടിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു ഗായകനായ PB ശ്രീനിവാസാണ്. ഒരു ഗായകൻ യേശുദാസിന് വേണ്ടി ഒരു സിനിമയിൽ പാടുന്ന ഏക ചിത്രവും അനാർക്കലിയാണ്. വയലാറിൻ്റെ 10 ഗാനങ്ങളാണ്, വയലാർ രാമവർമ്മ എഴുതിയ 10 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. MS ബാബുരാജിൻ്റെതായിരുന്നു സംഗീതം. ഗാനങ്ങളെല്ലാം ഹിറ്റുകളായിരുന്നു. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ നദികളിൽ സുന്ദരി യമുന, അതുപോലെ PB ശ്രീനിവാസും ബാലമുരളികൃഷ്ണയും ചേർന്ന് പാടിയ സപ്തസ്വര സുധാ സാഗരമി, പി സുശീല പാടിയ മാതളപ്പൂവേ മാതളപ്പൂവേ, ഈ ഗാനങ്ങളൊക്കെ തന്നെ ഉടനടി ഹിറ്റുകളായി മാറി. മറ്റു ഭാഷകളിൽ ഇറങ്ങിയ സലീം അനാർക്കലി പ്രണയകാവ്യങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമയുടെ സാങ്കേതിക നിലവാരം അത്ര മെച്ചമായിരുന്നില്ല. മെച്ചമായിരുന്നല്ല, മോശമായിരുന്നു എന്ന് തന്നെ പറയാം. മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിത്രീകരണ പശ്ചാത്തലത്തിലായാലും ഉദയയിൽ തയ്യാറാക്കിയ സെറ്റുകളായാലും ഒന്നും തന്നെ വേണ്ടത്ര നിലവാരത്തിലെത്തിയിട്ടില്ല. അതുമാത്രമല്ല, സപ്ലോട്ടിൽ ഉൾപ്പെടുത്തിയ പല തമാശ രംഗങ്ങളും പ്രധാന കഥയുടെ തീവ്രതയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുമായിരുന്നു. അത്തരത്തിൽ കലാപരമായും സാങ്കേതികമായും ഒട്ടേറെ ന്യൂനതകൾ ഉണ്ടായിരുന്നിട്ട് കൂടി മലയാള ചിത്രം അനാർക്കലി വലിയ സാമ്പത്തിക വിജയം നേടി. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.